ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പരിചയപ്പെടുത്തുന്നത് പുതിയതായിട്ട് എങ്ങനെ ഈസി മെത്തേഡിലൂടെ ഒരു തേനീച്ച കോളനി സ്വന്തമാക്കാം എന്നൊരു വീഡിയോ ആണ് ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഒരു തേനീച്ച കൂടിലിൻ്റെ മുൻവശത്തായിട്ട് കുറേ തേനീച്ചകൾ കൂട്ടമായിട്ട് വന്ന് ആ തേനീച്ചക്കൂട്ടിലേക്ക് കയറാൻ നോക്കുന്ന ഒരു വ്യൂ ആണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഇത് ഈ പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ സ്വാമിങ് എന്നൊരു പ്രൊസീജിയർ ആണ് ഇത് സംഭവിക്കുന്നത് നമ്മുടെ പ്രകൃതിയിലുള്ള മറ്റു തേനീച്ച കൂടുകളിൽ നിന്നും അവിടെ ആ തേനീച്ച കൂടുകളിൽ അവിടുത്തെ പോപ്പുലേഷൻ അതായത് തേനീച്ചയുടെ പോപ്പുലേഷൻ കൂടി കഴിയുമ്പോൾ അവർക്ക് സ്വാഭാവികമായിട്ടും ആ തേനീച്ചക്കൂട്ടിൽ നിൽക്കാൻ പറ്റാണ്ട് വരും അപ്പോൾ അവിടെ നിന്ന് ഒരു സെറ്റ് ഒരു ലാർജ് നമ്പർ ഓഫ് തേനീച്ചകൾ ദൂര സ്ഥലത്തുള്ള തേനീച്ചക്കൂട് അന്വേഷിച്ച് പോകും ഇങ്ങനെ അന്വേഷിച്ച് വന്നൊരു കൂട്ടം നമ്മുടെ തേനീച്ചക്കൂട്ടിലേക്ക് വന്ന് അറ്റാക്ക് ചെയ്യുന്ന ഒരു രംഗമാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഇങ്ങനെ സംഭവിക്കുമ്പോൾ ഒന്നില്ലെങ്കിൽ നമ്മുടെ തേനീച്ച കൂടിനെ അവരാക്രമിച്ച് കീഴ്പ്പെടുത്തിയിട്ട് അവർ ആ കൂട്ടി കയറി താമസിക്കും ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രൊസീജിയർ ആണ് ഇത് വേറൊരു തേനീച്ച കൂടിൽ ഒരു സെറ്റ് തേനീച്ചകൾ വന്ന് അതിനകത്ത് കയറാൻ നോക്കുന്നതാണ് പക്ഷേ ഇവിടെ ഒരു ചെറിയ നമ്പറ് തേനീച്ചയറുള്ളൂ കുറച്ച് തേനീച്ചകളുള്ളൂ അപ്പോൾ അവർ ഈ കൂട്ടിലേക്ക് കയറാൻ അവർക്ക് സ്വാഭാവികമായിട്ടും പറ്റില്ല അവിടെ നിന്ന് ഓപ്പോസിറ്റായിട്ട് ഒരു റിയാക്ഷൻ ഉണ്ടാവും ഇപ്പോൾ ഉള്ളൊരു കാലാവസ്ഥ എന്ന് പറഞ്ഞത് സണ്ണിയായിട്ടുള്ളൊരു കാലാവസ്ഥയാണ് നല്ല സൂര്യപ്രകാശവും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളൊരു കാലാവസ്ഥയാണ് ഈ സമയത്താണ് ഇങ്ങനെ നടക്കുന്നത് മഴക്കാലത്ത് സാധാരണയായിട്ട് ഇങ്ങനെ സ്വാമി നടക്കാറില്ല കാരണം കുറേ കൂട്ടം തേനീച്ചകൾക്ക് ദൂരെയുള്ള സ്ഥലത്തേക്ക് ട്രാവൽ ചെയ്തു പോയിട്ട് അവിടെ ഒരു തേനീച്ചക്കൂടിനെ കണ്ടെത്താനുള്ള പോസിബിലിറ്റി കുറവാണ് ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് ഈ പഴയ തേനീച്ച കൂടിന് പകരം ഞാൻ ഓൾറെഡി സെറ്റ് ചെയ്ത ചെയ്തൊരു തേനീച്ചക്കൂട് വെച്ചിട്ടുണ്ട് ആ തേനീച്ച കൂട് ഞാൻ ഈ സ്ഥലത്ത് റീപ്ലേസ് ചെയ്യും എന്നിട്ട് പഴയ തേനീച്ച കൂടെ അവിടെ നിന്ന് മാറ്റി സ്ഥാപിക്കും നിങ്ങളിപ്പോൾ കാണുന്നത് ഒരു പുതിയ ഒരു കാലിയായിട്ടുള്ള തേനീച്ചുകൂടാണ് ഈ തേനീച്ചുകൂടിൻ്റെ ഉള്ളിൽ ഞാൻ മെഴുകോ തേനോ ഒന്നും വെച്ച് കൊടുക്കുന്നില്ല ഓൾറെഡി ഞാൻ സെറ്റ് ചെയ്ത് വെച്ചേക്കുവാണ് ഇങ്ങനെ സ്വാമി നടക്കുവാണെങ്കിൽ പെട്ടെന്ന് എടുത്ത് പഴയ തേനീച്ചുകൂട് മാറ്റിയിട്ട് അവിടെ പുതിയ തേനീച്ചക്കൂട് വയ്ക്കാൻ വേണ്ടിയിട്ട് ഓൾറെഡി ഞാൻ സെറ്റ് ചെയ്ത് വെച്ചേക്കുവാണ് ഇങ്ങനെ സംഭവിക്കുന്നത് പെട്ടെന്ന് തന്നെ നമുക്ക് ഇത് ചെയ്യാൻ പറ്റും ഈ സ്വാമിംഗ് ഉള്ള പ്രൊസീജിയർ നമ്മൾ നേരത്തെ നമുക്ക് അറിയാൻ പറ്റില്ല ഇങ്ങനെ സംഭവിച്ചു കഴിയുമ്പോൾ നമ്മൾ കാണുവാണെങ്കിലാണ് നമുക്കിത് സ്വാമിങ് നടക്കുവാണ് നമ്മുടെ കൂടിനെ അത് അറ്റാക്ക് ചെയ്യാൻ വന്നേക്കുവാണെന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ അപ്പോൾ നമ്മൾ ഓൾറെഡി നമ്മുടെ കയ്യിൽ ഇങ്ങനൊരു എം ടി ബോക്സ് ഉണ്ടെങ്കിൽ നമുക്കത് റീപ്ലേസ് ചെയ്യാൻ പറ്റും അപ്പോൾ ഞാനിത് പഴയ തേനിച്ചുകൂടെ അവിടെ നിന്ന് എടുക്കാൻ പോവുകയാണ് എന്നിട്ടത് കുറച്ച് ദൂരം മാറ്റി അത് വച്ചിട്ട് ഈ പുതിയ തേനിച്ചുകൂടെ വയ്ക്കാൻ പോവുകയാണ് ഇപ്പോ പുതിയ തേനീച്ചകൂട് വച്ചു അതിന് ശേഷം പെട്ടെന്ന് തന്നെ പുറത്തു നിന്നുള്ള ആ തേനീച്ചകൾ അതായത് പുതിയതായിട്ടുള്ള സ്വാമി ആയിട്ട് വന്നിട്ടുള്ള ആ തേനീച്ചകൾ നമ്മുടെ കൂട്ടിലേക്ക് കയറാൻ പോവുകയാണ് അതായത് അവർക്ക് ഒരു പുതിയൊരു തേനീച്ച കൂടായിരുന്നു ആവശ്യം അത് അവർക്ക് കിട്ടി അത് അവർ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ കോളനി സക്സസ് ആവും അല്ലെങ്കിൽ ചിലപ്പോൾ ഇത് അവർ ഉപേക്ഷിച്ചിട്ട് പോകാനും ആകും അത് അവരുടെ അവരെ ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കും അവർക്കത് അസെറ്റ് ചെയ്യുക അത് അവർക്കത് ഇഷ്ടപ്പെട്ടുവെങ്കിൽ അവർ തീർച്ചയായിട്ടും നമ്മുടെ ഈ കൂട്ടില് കയറി പുതിയൊരു കോളനി അത് അവരുണ്ടാക്കും ഇങ്ങനെ നടക്കുമ്പോൾ സ്വാമി തേനീച്ച തേനീച്ചകൾ ലാർജ് നമ്പർ തേനീച്ചകളായിരിക്കും അതായത് ഒരു എബൗ ടു ഹൺഡ്രഡ് അതായത് പത്ത് നൂറ് തേനീച്ചകളൊക്കെ ഒരുമിച്ച് വരും ഇങ്ങനെ വരുമ്പോൾ അവർക്ക് ആവശ്യ ഒരു പുതിയൊരു കൂടാണ് നമ്മളത് നമുക്കത് കൊടുക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്ക് പുതിയതായിട്ടൊരു കോളനി സ്വന്തമാക്കാൻ പറ്റും ഇതൊരു ഫാസ്റ്റസ്റ്റ് ആയിട്ട് സക്സസ് റേറ്റുള്ള ഒരു മെത്തേഡാണ് നമുക്ക് വേറെ അധ്വാനമൊന്നും ആവശ്യമില്ല നമ്മുടെ കയ്യിലൊരു കാലി തേനീച്ച കൂടുണ്ടായാൽ മതി ഞാൻ എന്നിട്ട് പഴയ തേനീച്ച കൂട് കുറച്ച് ദൂരെ മാറ്റി സ്ഥാപിച്ചേക്കുവാണ് ഇവർക്ക് ഇതിനകത്ത് ഉള്ള തേനീച്ചകൾ ആണ് നിങ്ങൾ കാണുന്നത് ഇവർ ഒന്ന് രണ്ട് ദിവസത്തിനുള്ളിൽ അവരുടെ പൊസിഷൻ മാറിയത് അവർ അക്സെപ്റ്റ് ചെയ്തോളും അത് ഒരു കാര്യം വിഷയമായിട്ട് വരുന്നില്ല ആ ലൊക്കേഷൻ അവർ ചെയ്ഞ്ച് ചെയ്തിട്ടുണ്ട് ഇവർ ദൂരെ സഞ്ചരിച്ചിട്ട് തിരിച്ചു വരുന്നതൊക്കെ ഒരു ലൊക്കേഷൻ അനുസരിച്ചാണ് അവർക്ക് നമ്മുടെ സൗത്ത് നോർത്ത് അതുപോലെ ഇവർക്ക് ലൊക്കേഷൻ ഉണ്ട് അതിനനുസരിച്ചാണ് ഇവർ ട്രാവൽ ചെയ്യുന്നത് കുറച്ച് ബുദ്ധിമുട്ട് ഇവർക്കുണ്ടാകും അതായത് പുറത്ത് പോയിട്ടുള്ള തേനീച്ചകൾ അകത്തേക്ക് വരാൻ നോക്കുമ്പോൾ അവരുടെ തേനീച്ച കൂടെ കാണാണ്ടിരിക്കുന്ന ഒരു ബുദ്ധിമുട്ട് ഉണ്ടാകും പക്ഷെ അത് അവർ കണ്ടുപിടിക്കുക അടുത്തൊക്കെ മാറ്റി വെച്ചേക്കുവാണെങ്കിൽ അത് കണ്ടുപിടിച്ച് അവരനകത്ത് കേറിക്കോളും